രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മരുമകൾ അമ്മായിയമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ഈ മരുമകളുടെ ആക്രമണത്തിൽ അമ്മായിയമ്മയുടെ കാല് ഒടിഞ്ഞു തൂങ്ങി എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഈ അമ്മായിയമ്മയെ മരുമകൾ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള ചോദ്യം നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം. എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാരണമാണ്. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിനിയായ സുകന്യയാണ് തൻ്റെ അമ്മായിയമ്മയായ വാസന്തിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ വാസന്തി എന്ന അമ്മായിയമ്മ, ഇവർ ഈ പ്രദേശത്തെ വീടുകളിലേക്ക് പാല് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവർ എല്ലാ വീടുകളിലും പാല് കൊടുത്ത് മടങ്ങി വരവെയാണ് ഒരു ടീഷർട്ടും ജീൻസും ഇട്ട ഒരു യുവാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ, മുഖം ഓ കറുത്ത ഷാള് കൊണ്ട് മൂടിയിട്ടുണ്ട്, അത്തരത്തിൽ ഒരു യുവാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ ഈ വാസന്തിയമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. സ്വാഭാവികമായും വാസന്തിയമ്മ ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായപ്പോൾ പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും ഈ പ്രദേശവാസികളെയും അയൽക്കാരെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ പ്രദേശവാസികളെയും അയൽവാസികളെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടും ഈ വാസന്തിയമ്മയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് ആരാണ് എന്നുള്ള കാര്യം പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഒടുവിൽ ഈ പോലീസിന് ഈ വാസന്തിയമ്മയുടെ മകനായ രതീഷ് ഒരു മൊഴി കൊടുത്തു. ആ മൊഴി ഇപ്രകാരമാണ്: തൻ്റെ ഭാര്യയും തൻ്റെ അമ്മയും വീട്ടിൽ നിരന്തരം വഴക്കുകൂടാറുണ്ടായിരുന്നു എന്നുള്ള മൊഴിയാണ് വാസന്തിയമ്മയുടെ മകനായ രതീഷ് പോലീസിന് നൽകിയത്. പോലീസ് ഈ രതീഷിന്റെ മൊഴി കേട്ടതോടുകൂടി അന്വേഷണം മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ അന്വേഷണത്തിൽ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തു. ശേഷം ഈ സുകന്യ, അതായത് വാസന്തി അമ്മയുടെ മരുമകളായ സുകന്യയെ പോലീസ് ചോദ്യം ചെയ്യുകയും ഒടുവിൽ സുകന്യയാണ് ഈ ടീഷർട്ടും ജീൻസും കറുത്ത ഷാളും അണിഞ്ഞ വാസന്തിയമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള വിവരം പോലീസിന് അറിയുകയും പോലീസ് ചോദ്യം ചെയ്യുകയും സുകന്യ ഇക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. സ്വാഭാവികമായും പോലീസ് സുകന്യയോട് ചോദിച്ചത് എന്തിനാണ് അമ്മായിയമ്മയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളത്. ഇതിൽ സുകന്യ പോലീസിനോട് പറഞ്ഞ കാര്യമാണ് ഏറെ വിചിത്രമായി തോന്നിയത്. തൻ്റെ അമ്മായിയമ്മ എല്ലാ വീടുകളിലും പോയി പാല് കൊടുക്കാറുണ്ട്, പക്ഷെ ഇവർ പാലല്ല കൊടുക്കുന്നത് എന്നും തന്നെ പറ്റിയുള്ള പരദൂഷണവും കുറ്റവും കുറവുമൊക്കെയാണ് ഇവർ എല്ലാ വീടുകളിലും പോയി പറയുന്നത് എന്നും, ഇത് അവസാനം തൻ്റെ ഭർത്താവിൻ്റെ ചെവിയിലെത്തുന്നെന്നും ഭർത്താവ് രാത്രിയാകുമ്പോൾ ഇതൊക്കെ കേട്ട് വന്ന് തന്നെ മർദ്ദിക്കുമെന്നും, ഭർത്താവിൻ്റെ മർദ്ദനം സഹിക്ക വയ്യാതെയോടെയാണ് അമ്മായിയമ്മയുടെ പരദൂഷണം നിർത്താൻ താൻ പദ്ധതിയിട്ടത് എന്നാണ് സുകന്യ പോലീസിനോട് പറഞ്ഞത്. അതേസമയം സുകന്യ പോലീസിനോട് പറഞ്ഞ വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം, അമ്മായിയമ്മയെ കൊല്ലാനൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല, കാല് തല്ലിയൊടിച്ച് രണ്ട് ദിവസം വീട്ടിലിരുത്തണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നും, ഇങ്ങനെ കാല് വയ്യാഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ പാല് വിൽക്കാൻ പോകില്ല എന്നും അതുവഴി പരദൂഷണം പറയുന്നതൊക്കെ കുറയും എന്നാണ് താൻ കരുതിയത് എന്നാണ് ഈ സംഭവത്തെപ്പറ്റി സുകന്യ പോലീസിനോട് പറഞ്ഞത്. ഏതായാലും സുകന്യ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുകന്യ പറയുന്നത് തൻ്റെ ഭർത്താവിനോട്, തൻ്റെ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ അമ്മയുമായ ഈ വാസന്തി അമ്മ തന്നെ പറ്റി നിരവധി പരദൂഷണം പറയുകയും അതൊക്കെ കേട്ട ഭർത്താവ് തന്നെ മർദ്ദിക്കുന്നത് സഹിക്ക വയ്യാതെയാണ് അമ്മായിയമ്മയെ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെ സുകന്യയുടെ വാദം മാത്രമാണ്. സുകന്യ പറയുന്നതാണ് അമ്മായിയമ്മ ഇത്തരത്തിൽ തന്നെ പറ്റി പരദൂഷണം പറയുന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി ഇനിയും വ്യക്തമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.